വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഓണം സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, നമുക്ക് ലീവൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ഹോസ്റ്റലിൽ പോകണം. ആക്ച്വലി രാവിലെ പോയേണ്ടതായിരുന്നു, പക്ഷെ ഇന്നലെ വൈകിട്ടായപ്പോൾ എനിക്ക് വീണ്ടും ഹോം സിക്നെസ് വന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ നാളെ ഉച്ചയ്ക്ക് പോവാം. എന്റെ പ്രശ്നം ഇതാണ്, അവിടെ നിന്ന് ഇറ്റ്സ് ഓക്കെ, ബട്ട് ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ നിന്ന് ഡിറ്റാച്ച് ആയി, പിന്നെ തിരിച്ച് വീണ്ടും ഒന്നേന്ന് പോകുന്ന പോലെ സോയാ. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് എന്നെ കൊണ്ടാക്കും, അപ്പം ഇന്ന് ഉച്ചയ്ക്ക് കുറെ സ്പെഷ്യൽ, ഞാൻ പോണേണ്ട ഇതായിട്ട് അമ്മയുടെ സ്പെഷ്യൽ തിങ്സ് ചിക്കൻ ഫ്രൈയും നെയ്ച്ചോറും. നെയ്ച്ചോറ് എനിക്ക് നേരത്തെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു, കഴിക്കാൻ കൊതിയാവുന്നു. എപ്പോ ആവും അമ്മ? അത് പാക്കിംഗ് ഒക്കെ ഇന്നലെ ചെയ്തു, ഇന്നലെ വൈകിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നിപ്പോ പറയണുണ്ടായിരുന്നു ഇന്നലെ അമ്മ, ഞാൻ ഈ മാസം ഇവിടെ നിന്ന് പഠിക്കട്ടെ. പക്ഷെ ഇവിടെ നിന്ന് പഠിത്തം നടക്കത്തില്ല, ലിറ്ററലി നടക്കത്തില്ല. ഫോൺ പോവാൻ ഇഷ്ടമല്ല, അവിടെ നിന്ന് എനിക്ക് വരാനും ഇഷ്ടമല്ല. കാര്യം വന്നാ പോകത്തില്ല എന്ന് അറിയാന്നോണ്ട് ഞാൻ പറയാം അമ്മ എനിക്ക് വരണ്ട, ഞാൻ മാക്സിമം പറയും കുഴപ്പമില്ല വിളിക്കാൻ വരണ്ട വരണ്ട. അത് ഒരു നീറ്റ് ആസ്പിരന്റ് പ്രത്യേകിച്ച് ഡ്രോപ്പേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് റോളർ കോസ്റ്റർ ഓഫ് ഇമോഷൻസ് ആയിരിക്കും. വൺ ഇയർ ഡ്രോപ്പ് ചെയ്യുന്ന അത്രയും ഇയേഴ്സ്, എത്ര ഇയേഴ്സ് ആണോ ഡ്രോപ്പ് ചെയ്യുന്ന അത്രയും ഇയേഴ്സും ഇമോഷണലി മെന്റലി നമ്മൾ ഭയങ്കര വീക്ക് ആയിരിക്കും. പിന്നെ എന്താ, അത് കുറെ കാര്യം എനിക്ക് തോന്നുന്നു, ഇത് ഞാൻ ഈ ഒരു ഫേസ് കഴിഞ്ഞ് നെക്സ്റ്റ് മെയ് 6th കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ ഞാനും അത് ഗോ ത്രൂ ചെയ്തോണ്ടിരിക്കുന്നേ ഉള്ളു, ബട്ട് ഇറ്റ്സ് റിയലി ഡിഫറെന്റ്. അത് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ഫീൽ അറിയോ അല്ലേ? സോ എല്ലാ നീറ്റ് ആസ്പിറന്റ്സും കാണുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹാങ്ങിങ് ദേർ യു ഗോട്ട് ഇറ്റ്. ഇതേട്ടാ നീ അങ്ങ് ബാംഗ്ലൂരോ ചെന്നൈയിലോ ഒക്കെ ആണ് അമ്മ? അങ്ങനെയല്ല, അങ്ങനെയല്ല, 7 കിലോമീറ്റർ. But it's not like that. Yeah, അത് മെയ് 6 ആണ് എന്റെ വീഡിയോ ഇപ്പൊ. ഐ കാണ്ട്. സോ യാ, അപ്പൊ ഇനി ഞാൻ ഇന്ന് തിരിച്ചു പോകാൻ, ബാക്കി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി നല്ല ഫുഡ് കഴിക്കണം, പാക്ക് ചെയ്യണം, പോണം. ഇടുണ്ടാപ്പൂ ഇത് ചക്കര് മാവി, ഞാൻ പോയിട്ട് വരട്ടാ. ഏ പോയിട്ട് വരട്ടാ? വേണ്ടേ, വരണ്ടേ? ഏ വരണ്ടേ, വരണ്ടേടാ, ഇത് വരണ്ടേടാ. ഇത് ഇവന്റെ വിചാരം ഈ കാർപ്പറ്റ് ഇവന്റെ സ്വന്തമാണെന്ന്. കറക്റ്റ് ആ റൗണ്ടിൽ അവനെ അവന് മേടിച്ചാണോ? ദുബായ് പോകുന്ന, പക്ഷെ ആക്ച്വലി പാതയും ബുക്സ് ആണ്. പക്ഷെ ഒരു ബുക്ക് പോലും തൊട്ടിട്ടില്ല. അത് നമ്മുടെ കെമിസ്ട്രി സാറുണ്ട്, മുക്താദ സാർ. അപ്പൊ സാർ ഇങ്ങനെ വന്ന് പറഞ്ഞ് ബുക്കല്ല സാറും വിഷ്ണു സാർ, എല്ലാ സാറന്മാരും പറയൂ ഇത് ബുക്ക് നിങ്ങൾ എന്തായാലും എടുക്കണം, തൊടത്തില്ലെങ്കിൽ എടുക്കണം. കാരണം എടുക്കുമ്പോൾ ഒരു ആശ്വാസം, ബുക്ക് ഉണ്ടല്ലോ, ഇനി അതുകൊണ്ടാണ് പഠിക്കാത്തേന്നില്ലല്ലോ ബുക്ക് എടുക്കാത്തതുകൊണ്ട്. പക്ഷെ ഈ ഓണത്തിന് ആക്ച്വലി ഒട്ടും പറ്റിയില്ല. നമ്മുടെ നല്ല ടൈറ്റ് സ്കെഡ്യൂൾ അല്ലായിരുന്നു, നമ്മളും ഷൂട്ടും പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. ഞാൻ പോയിട്ട് വരാം, നിന്നെ എടുക്കാൻ ലോഡിങ്ങിനെ വിളിക്കേണ്ടി വരും. അത്രയ്ക്കും അത്രയ്ക്കൊന്നുമില്ല. തരോ ഫുഡ്? തരോ നെയ്ച്ചോറ് തരോ? സുത്രയുണ്ട്. ഇനി പോയിട്ട് വേണം ക്ലാസ് കാണാൻ, ഒരു ക്ലാസ് പെൻഡിങ്ങും ആയി കുറെ. വെയിറ്റിംഗ് ഫോർ അമ്മാസ് ഫുഡ്. ഇന്നും കൂടെ കഴിക്കാൻ പറ്റും, ഇന്ന് വൈകിട്ട് ഹോസ്റ്റൽ ഫുഡ്. നമ്മുടെ ഹോസ്റ്റൽ ഫുഡ് ആക്ച്വലി നല്ല ഫുഡാണ്, കുറ്റം പറയാനൊന്നും. ഇപ്പം ഞാൻ അലിയൻസിൽ മുത്തിൻ്റെ മുത്ത് വന്നത് ഹോസ്റ്റൽ ഫുഡ് പോരാന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് മുത്ത് എൻ്റെ ഒറിജിനലി നമുക്ക് നല്ല ഫുഡാണ്. ഇപ്പം ഫുഡ് നല്ലതല്ലെങ്കിലും നമ്മൾ പറഞ്ഞ കംപ്ലയിൻ്റ് കൊടുത്ത് അപ്പം തന്നെ മെനു ഒക്കെ മാറ്റി. അപ്പം ഇപ്പം മെനു മാറ്റിയിട്ട് വന്ന ഫുഡെല്ലാം അടിപൊളിയാണ്. ആദ്യം കുറച്ച് മോശമായിരുന്നു, പക്ഷേ അടിപൊളിയാണ് ഫുഡ്. അടിപൊളിയെന്ന് വെച്ചാൽ നല്ല ഫുഡാണ്. പക്ഷേ എത്ര നല്ല ഫുഡായാലും നമ്മുടെ അമ്മ വയ്ക്കുന്ന ടേസ്റ്റ് കിട്ടൂല. നമ്മൾ കുഞ്ഞിലോട്ടെ ആ ഫുഡ് കഴിച്ച് ആ ഒരു അതും നമ്മുടെ ടേസ്റ്റ് ബെറ്റുമായിട്ട് ഭയങ്കരമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഫുഡിന് എത്ര സൂപ്പർ എന്ന് പറഞ്ഞാലും കുറേ കഴിക്കുമ്പോൾ നമുക്ക് മിസ് ചെയ്യും ഹോം ഫുഡ്. കഴിഞ്ഞ ഞാൻ പോയപ്പോൾ ഞാൻ നൂഡിൽ മാഗി, അമ്മ ഉണ്ടാക്കുന്ന മാഗി ഒക്കെ വെച്ചുകൊണ്ടുപോയി. എന്ത് ടേസ്റ്റ്! അവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ മെയിൻ പ്രശ്നം ഇതാണ്, നമുക്കിപ്പം എല്ലാ ദിവസവും ആരും ഇപ്പോൾ ഷവർമാഷോ അങ്ങനെ കഴിക്കത്തില്ല, ഫൈൻ. പക്ഷെ നമുക്കിപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വീക്കിലി വൺസ് ഒക്കെ നമുക്കിങ്ങനെ ഷവർമ വെച്ചാൽ കൊള്ളാം എന്ന് പറയുമ്പം ഇവിടെ ആണെങ്കിൽ മേടിക്കാൻ പറ്റും അല്ലേ, കുറേ നാൾ കൂടുമ്പോൾ. പക്ഷെ അവിടെ ആണെങ്കിൽ അങ്ങനെയും പറ്റത്തില്ല, അതിൻ്റെ ഒരു പ്രശ്നം. പക്ഷെ ഇപ്പം ഓക്കെ ആയി, യൂസ്ഡ് ആയി. വൈകിട്ട് പോയിട്ട് വേണം അവിടുത്തെ ഹോസ്റ്റൽ ഫുഡ് കഴിക്കാൻ.
ഈ എണ്ണ മറക്കല്ലേ? ഇല്ല, മുടി വളർത്താനുള്ള എണ്ണ. മുടി സത്യമായിട്ട് മുടി വളരുന്നില്ല, എന്റെ വളർച്ച നിന്നു. അമ്മ സ്നാക്സ് എടുത്തു വെച്ചില്ല? എല്ലാം എടുത്തു വെക്കും. ഫുഡ് തരുമോ? ഇല്ല സാധനം. ആ അച്ഛൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്താ നമുക്ക് കഴിക്കണ്ടേ. ഈ മുടി വെച്ച് എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്നിട്ട് കലത്തിലോട്ട് മാറ്റിയോ? അയ്യോ കണി കണ്ടതേ മുന്തി. ഞാൻ പോയി കൈ എഴുതട്ടെ. മുന്തിരി അമ്മ തന്നെ കഴിക്കണം. അമ്മ തന്നെ കഴിക്കണം. മുന്തിരി അന്തിപ്പരിപ്പ് ഇൻഡിവിജ്വലി തരുവാണെങ്കിൽ ഓക്കെ. പൈനാപ്പിൾ ഉൾപ്പെടെ എനിക്ക് ബിരിയാണിയില് മുന്തിരി അന്തിപ്പരിപ്പ് പൈനാപ്പിള് അങ്ങനെ ഒന്നും ആ ഒരു എന്താ പറയാ ഒരു സ്പൈസ് ബാലൻസിനെ ഡിസ്റ്റർബ് ചെയ്യണ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. അല്ലാതെ എനിക്ക് ഇഷ്ടമാണ് നൂഡിൽസ് ഇല്ലാന്ന് പറഞ്ഞു. അച്ഛൻ പിന്നെ അമ്മ ഭാര്യ എന്ത് വെച്ചാലും സൂപ്പർ എന്ന് പറഞ്ഞോ. അച്ഛന്റെ വാക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. നോക്ക് നോക്ക് അച്ഛന് എല്ലാം സൂപ്പർ എന്ന് പറയും. സോ അച്ഛൻ്റെ അടുത്ത് നമ്മൾ ചുമ്മാ ചോദിക്കുന്നതെന്നേ ഉള്ളൂ, ഒറിജിനൽ ഒന്നും കിട്ടത്തില്ല. കഷ്ടപ്പെട്ട് വെച്ചത് ഇച്ചിരി മോശം ഞാൻ പറയുന്നത്. ആഹാരം ഒരു കഷ്ടപ്പെടാതെ ഒരു ആഹാരം വരത്തില്ല. റെസ്പെക്ട് കൊടുക്കണം. ഒന്നും അടിപൊളി അടിപൊളി എന്ന് പറയാൻ പാടില്ല. നമുക്കൊരു ഒപ്പീനിയൻ പറയാനുള്ളത് ആ ഇത് ഇത്ര അങ്ങനെ. പക്ഷെ ഇന്നത്തെ എല്ലാം അടിപൊളി. ഇന്നത്തെ അച്ഛന് ഈ ചിക്കനും സാലഡും മീനും സാലഡും അതൊക്കെ വിരുദ്ധ ആഹാരം ആയതുകൊണ്ട് അതൊന്നും അത് വെച്ചാലും നല്ലതാ. ചേട്ട ഇവിടെ ഇല്ല, അവനെപ്പ കഴിയുമോ? ഇവിടെ ഓണത്തിന് മറ്റേ പുളിശ്ശേരി വെക്കാം. അച്ഛനും എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമല്ല. പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരി വെക്കാം. പൈനാപ്പിൾ മേടിച്ചായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പൈനാപ്പിൾ അല്ലാതെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പോകണമെന്നും അച്ഛനെ കൊണ്ട് ചെത്തിക്കുന്നു കൊടുക്കുക. അത് കഴിക്കാതെ പോയ പിന്നെ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. അയ്യോ എന്തൊരു ഡ്രാമ ഇല്ലേ നമ്മുടെ ഫാമിലി. കൊച്ച 7 കിലോമീറ്റർ അപ്പുറമുള്ള ഹോസ്റ്റലിൽ പോയി നിൽക്കണേന് ഇത്രയും ഇഷ്ടം എന്നായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. അതൊന്നുമല്ല, അത് 1 കിലോമീറ്റർ അപ്പോഴോ അപ്പുറത്താണെങ്കിലും മക്കളോട് മാറി നിൽക്കുമ്പോൾ അത് വിഷമം തന്നെ. പക്ഷെ അത് അവർക്ക് അറിയാൻ പറ്റും. എല്ലാവർക്കും അറിയാം. കേടായോ സൈഡ്? ഇത് പഴുത്തതല്ലായിരുന്നു. ഇപ്പൊ ഇന്ന് ദൈവ നിന്റെ ഭാഗ്യത്തിന് പഴു പച്ചയായിരുന്നോ? നൂഡിൽസ് വെച്ചേക്കേട്ടാ. ബാവ അവിടെ എല്ലാ പിള്ളേരുടെ ഏറ്റവും വലിയ വിഷമം മാഗി കഴിക്കാൻ. മാഗി എനിക്ക് മാഗി ഇഷ്ടം. ഇപ്പൊ ഇഷ്ടമല്ല അത് കഴിക്കാൻ പറ്റാത്ത എന്റെ ഷവർമ അച്ഛ ഇഷ്ടമല്ല. ഇവിടെ ഇരിക്കുമ്പോ നമ്മള് ചിലപ്പോ കഴിക്കണമെന്നില്ല, പക്ഷെ അവിടെ ചെല്ലുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു കൊതി വരുമ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതും ഒരു പോയിന്റ് ആണ്. ഐ അക്സെപ്റ്റ്. വീട്ടിന്റെ വില അറിയണമെങ്കിൽ മാറി ഹോസ്റ്റലിൽ നിൽക്കണം. മാറി നിൽക്കുന്നതല്ല കാര്യം, നമുക്ക് ഫോണൊക്കെ വിളിക്കാം. ഹോസ്റ്റലിൽ ഇങ്ങനെ നിന്നാലും നമുക്ക് അച്ഛാ അത് വിഷയമല്ല. നമുക്ക് വെളിയിൽ നിന്ന് മേടിച്ചു ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഒന്ന് മാറ്റി. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവര് പോകുമ്പോഴേ ഇങ്ങനെ പോകുമ്പോഴേ നമുക്ക് വീട്ടിൽ ഇപ്പൊ നമുക്ക് ലോണ്ടറി ചെയ്യാനായാലും
ഫുഡ് കഴുകി. ഇപ്പം നമുക്ക് ഒട്ടും സമയം കാണില്ല, പഠിക്കാൻ ഇഷ്ടംപോലെ കാണാം. അപ്പോഴും ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യണം, ഫുഡ് തുണി കഴുകുന്നൊക്കെ. അപ്പം നമ്മൾ ആലോചിക്കും, വീട്ടിലായിരുന്നു എങ്കിൽ അയ്യോ അതിനിപ്പോ മോളെ ഇപ്പൊ വന്നപ്പോഴും രണ്ട് രണ്ട് തുണിയും കൊണ്ടാവുന്നു ഒക്കെ കഴുകി മടക്കി മടക്കി ഇത് ഉപയോഗിക്കും. അതിന്റെ ഇരട്ട ഞാൻ അവിടെ കഴുകിട്ടു, ഉറുമ്പ് അരിച്ചിട്ടു. ഉറുമ്പ് അരിച്ച അതിന് വലിയ മാറ്റമൊന്നും ഇല്ല, തുണിയൊക്കെ കഴുകിട്ട് ഉറുമ്പുണ്ട്, നല്ലായിട്ടുണ്ട്. അപ്പൊ എല്ലാം എന്റെ എല്ലാ നല്ല ഡ്രസ്സിലും ഓട്ടയായി. അങ്ങനെ ഞാൻ പോകുന്ന വരുന്നേരം തലേന്ന് എല്ലാം കഴുകിയിട്ടു, ഉറുമ്പ് പോവാനും പിന്നെ ഉറുമ്പ് ഇങ്ങനെ കൂട് വയ്ക്കത്തില്ലേ. അങ്ങനെ ഒരു 10-15 ഡ്രസ്സ്, ഒരു 10 ഡ്രസ്സ് എങ്ങനെയായാലും കഴുകി ഇട്ടിട്ടാ ബാക്കി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ബൈ ബൈ എടാ പെണക്കോ ബൈ. ആൻഡ് ദിസ് ഈസ് കാസിമോൾ. ഞാൻ ഹോസ്റ്റലിൽ പോകുന്നതിൻ്റെ തലേന്ന് എന്തോ മോളിൽ പോയപ്പോൾ മിനിസോയിൽ നിന്ന് മേടിച്ചതാണ്. ഇവളുടെ പേരാണ് കാസിമോൾ. അപ്പോൾ ആദ്യം മേടിച്ചത് ഇങ്ങനെ എൻ്റെ റൂംമേറ്റിൻ്റെ കയ്യിൽ നിന്ന് വീണു, പൊട്ടി. അതിനുശേഷം സെക്കൻഡ് കാസിമോൾ 2.0 വേർഷനാണിത്. ഞാൻ ഇവളും ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. കാര്യം സ്കൂളിൽ എപ്പോഴും ഇരിക്കുമ്പോൾ എനിക്ക് ഇവളാണ് ഉള്ളത്. എനിക്കിപ്പോൾ തോന്നും വട്ടാണ്, ബട്ട് ഐ പേഴ്സണിഫൈ ദിസ്. കാസി പെണ്ണാണ്. We have emotionally bonded. So, so എല്ലാം എടുത്തു വെച്ചിട്ട് അവിടെ ചെൽമ കാണാം. ബൈ ബൈ. ഉണ്ടപ്പാ എന്നാ മൈൻഡ് പോലും ചെയ്യണല്ലോ. ടാറ്റാ ടാറ്റാ. അവന്റെ കാർപ്പറ്റ് മാറ്റേണ്ട വിഷമം. വീട്ടിന്റെ അകത്തുനിന്ന് വെളി വരത്തേയില്ല. വിളി കേൾക്കൂല, അതൊക്കെ നമ്മുടെ ലൂപ്പായിരുന്നു. ഉണ്ടപ്പാ. ഞാൻ എവിടെ പോവാൻ. ബൈ. സത്യം. ഇഞ്ചക്ഷൻ എടുക്കായില്ലേ ചേ. ചായ കുടിക്കാൻ കയറി. ഞാൻ ഷീക്കാ പറഞ്ഞത്, ഇവര് ചായ പറഞ്ഞു. പിന്നെ അതാ നമ്മൾ കുറച്ച് സാധനം കൂടെ മേടിച്ചു, ബ്രെഡ്, രണ്ട് മഞ്ച്, ചക്ക വെച്ചില്ല. ചക്ക കൊല്ലാണ് എൻ്റെ ഫേവറേറ്റ് അമ്മ. ഇപ്പോഴേ അമ്മ വയറ് വീത്തിരിക്കുന്നതുകൊണ്ട്, ഐ മീൻ ലൈക്ക് നല്ല ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾ എന്ത് മേടിച്ചുതരാൻ പറഞ്ഞാൽ ഞാൻ വേണ്ട എന്ന് പറയാം. ഹോസ്റ്റലിൽ ചെന്ന് 2 ദിവസം കഴിയുമ്പോൾ റിഗ്രറ്റ് ആയിരിക്കും. വേണ്ട, വേണ്ടി ഒട്ടും വേണ്ട. ഷേക്ക് തന്നെ പിന്നെ എനിക്ക് പിന്നെ അത് വീക്ക്നെസ് ആയതുകൊണ്ട് ഞാൻ കുടിക്കുന്നു എന്ന് മാത്രം. കോഫിയെ ഞാൻ കുടിക്കാറില്ല, ചോക്ലേറ്റ് എൻ്റെ ട്രിഗർ അല്ല മൈഗ്രൈൻ്റെ. അപ്പം ഇതാണ് മേടിച്ച, നല്ല ടേസ്റ്റ് ഉണ്ട്. സുമാതാജി നമ്മൾ എത്താറായി, നമ്മൾ എത്താറായി. പിന്നെ പോണ്ടേ, നോക്ക് പോണം. ഇപ്പോ എന്റെ ഹോസ്റ്റലിൽ എത്താറായി. സോ അഡിയോസ് ഓൾ. ബൈ ബൈ. എന്റെ മുടിയൊക്കെ പറന്നു. അപ്പൊ ഇനി ഇനി ഞാൻ വരുമ്പോൾ ഏതെങ്കിലും വ്ലോഗ് ഇടുമ്പോൾ കാണാം. ആൻഡ് ഐ ഹോപ്പ് എവറി വൺ വിൽ ബി ഹാപ്പി. ഐ മീൻ ഹോപ്പ് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ. സോ ടാറ്റാ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഹോസ്റ്റലൊക്കെ എത്തിയാൻ പോകുന്നു. ഇനി വിജയദശമിക്ക് കാണാം. ടാറ്റാ. അപ്പോൾ സാറ്റ ഉമ്മ. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. ബൈ. പോണോ?